بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد إن ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഏറ്റവും കൂടുതൽ നാമകരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം ഓരോ വിശ്വാസികളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മദ്ഹുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് നാം കൂടുതലായി പറയുകയും പാടുകയും പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ മനുഷ്യനോട് നമുക്ക് അറിയാതെ ഒരു സ്നേഹവും ഇഷ്ടവും ഒരു മഹബത്തും ഉണ്ടായിത്തീരുന്നു എന്നതാണ് വസ്തുത. നമ്മുടെ മനസ്സിൽ സ്മരണകൾ ഉയർന്നു വരുമ്പോൾ, കൂടുതലായി സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു സ്നേഹം കൂടുതലായി ഉണ്ടാകുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നാം സ്നേഹിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നാം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് അൽ ഹഖ്, യാഥാർത്ഥ്യം. സത്യമുണ്ടോ ആ മനുഷ്യൻ്റെ അടുത്ത്? വസ്തുതയുണ്ടോ? കാര്യങ്ങളുണ്ടോ ആ മനുഷ്യൻ്റെ അടുത്ത്? വല്ല യാഥാർത്ഥ്യവുമുണ്ടോ എന്ന് നാം അന്വേഷിക്കുന്നു. രണ്ടാമതായി അന്വേഷിക്കുന്നത് അൽ ഖൈർ, വല്ല നന്മയുമുണ്ടോ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന്? സൽ സ്വഭാവങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, നല്ല ഒരു ഐഡൻറ്റിറ്റിയുള്ള പേഴ്സണാലിറ്റിയുള്ള ഒരു മനുഷ്യനാണോ എന്നാണ് രണ്ടാമതായി ചിന്തിക്കുന്നത്. മൂന്നാമതായി അൽ ജമാൽ, ആ മനുഷ്യന് ഭംഗിയുണ്ടോ? ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഒരാളെ നാം അളക്കുന്നതും അയാളെ മനസ്സിലാക്കുന്നതും. എന്നാൽ എല്ലാം ഒത്തിണങ്ങിയ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാലിൻ്റെ വിഷയത്തിൽ, ഭംഗിയുടെ വിഷയത്തിൽ ഏറ്റവും സമ്പൂർണനായിരുന്നു എന്ന് സ്വഹാബത്തുൽ കിറാം സാക്ഷി നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടുത്തെ രൂപലാവണ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ശരീരപ്രകൃതിയെക്കുറിച്ചും ഓരോന്നും ഓരോ ഭാഗങ്ങളെക്കുറിച്ച് വരെ സ്വഹാബത്തുൽ കിറാം പറയുന്നത് കാണാം. ഒരിക്കൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈസ ബി ത്വവീലിൽ ബാഇനി വലാ ബിൽ ഖസീർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ദീർഘമുള്ള, വലിയ ഒരു ദീർഘകായനായൊരു മനുഷ്യനല്ലായിരുന്നു. അതുപോലെ തന്നെ കുറുതായ ചെറിയ ഒരു മനുഷ്യനുമല്ലായിരുന്നു. രണ്ടിൻ്റെയും ഇടത്തരത്തിലുള്ള നല്ല മിതത്വമുള്ള ഒരു ഒത്ത ശരീരമായിരുന്നു ഹബീബിൻ്റെത്. ഹസുനൽ ജിസ്മ്, നല്ല രൂപലാവണ്യമുള്ള ഭംഗിയുള്ള മനുഷ്യനായിരുന്നു. വക്കാന ശഅറുഹു ലാ ബിജഅദിം വലാ ബിസബ്ത്, ചുറ്റിപ്പണഞ്ഞു നിൽക്കുന്ന, ജടകുത്തി നിൽക്കുന്ന മുടിയോ അല്ലെങ്കിൽ പാറിപ്പറന്ന് കളിക്കുന്ന മുടിയോ അല്ലായിരുന്നു ഹബീബിൻ്റെത്. അസ്മറൽ ലൗൻ, നല്ല ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു. വഇദാ മച്ച യതകഫഉ, ഹബീബ് നടക്കുകയാണെങ്കിൽ മുന്നോട്ടൊന്ന് ആഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ഒന്ന് നെഞ്ചു വിരിച്ച്, നല്ല ഇനി എന്തോ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നത് പോലെയാണ് നടന്നിരുന്നത്. ഒരിക്കലും അയഞ്ഞ്, ഒരു ഒയന്ന രീതിയിലുള്ള നടത്തം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മഹാനായ ഹബീബിൻ്റെ പ്രിയപ്പെട്ട മരുമകൻ, അവിടുത്തെ നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ലം യകുനിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിത്വീലി വലാ ബിൽ ഖസീർ, വളരെ വലിയ പൊക്കമുള്ള ആളോ ചെറിയ ആളോ അല്ലായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷസ്നുൽ കഫൈനി വൽ ഖദമൈൻ, കൈകളും കാലുകളും നല്ല ദൃഢമായ പേശീബലമുള്ള, നല്ല സ്ട്രോങ് ആയ ആളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹ്മുർ റസി വ ലഹ്മുൽ കറാബീസ്, സന്ധികളും തലയുമൊക്കെ നല്ല ഉറച്ച, നല്ല ദൃഢമായ രീതിയിലുള്ള ആളായിരുന്നു. തൊവീലൽ മഷ്റബത്തി, അവിടുത്തെ മാറിടത്തിൽ നിന്ന്, നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് പൊക്കിളിൻ്റെ ഭാഗത്തേക്ക്
രോമങ്ങൾ, നല്ല നീണ്ട് വിടതൂർന്ന രോമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇദാ മശാ തകഫ അതകഫു അൻ കഅന്നമാ യൻഹത്തു മിൻ സബബിൻ ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലുഹു. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ നല്ല ദൃഢമായ രീതിയിലുള്ള കാൽവെപ്പുകളോടുകൂടെ നല്ല ആവേശത്തോടെയും ഉന്മേഷത്തോടും കൂടെയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നടന്നിരുന്നത്. അവിടുത്തെ പോലെ ഉന്മേഷവും ആവേശവും സൗന്ദര്യം രൂപലാവണ്യവുമുള്ള ഒരു മനുഷ്യനെ മുൻഗാമികളിലോ പിൻഗാമികളിലോ ഒരാളും കണ്ടിട്ടില്ല. അത്രയും ഭംഗിയുള്ള ആളായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ തന്നെ മഹാനായ ഹിന്ദു ബിൻ അബി ഹാല റളിയല്ലാഹു എന്ന് പറയുന്നത് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്തദിൽ ഖൽഖി സവാ അൽ ബത്നി വസ്വദ്ര. ഷർഹു സുന്നയിൽ കാണുന്ന ഒരു ഹദീസ്, അതായത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒത്ത രൂപലാവണ്യമുള്ള മുഅ്തദിൽ ഖൽഖ്, ഒത്ത ശരീരഘടനയുള്ള പ്രകൃതിയായ നല്ല ഒരു ഒത്ത മനുഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ സവാ അൽ ബത്നി വസ്വദർ, സ്വദർ നെഞ്ചും അവിടുത്തെ വയറും നേർരേഖയിലായിരുന്നു. അതായത് വയറ് ചാടി ഒരു വൃത്തികേടായ രൂപം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലായിരുന്നു എന്ന്. മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, ലം യകുൻ അഹദുൻ യുമാശീഹി മിനൻ നാസി യുൻസബു ഇല ത്വൂലി ഇല്ലാ ത്വാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വലിയ മനുഷ്യനെന്ന് നാം വിശേഷിപ്പിക്കുന്ന, നീളമുള്ള മനുഷ്യനെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരാളുടെ കൂടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാൽ അവരുടെ കൂട്ടത്തിൽ പൊക്കമുള്ള ആള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമായിരുന്നു. വല റബ്ബമക്തഫഹു റജുലാനി ത്വീലാനി ഫയതൂലുഹുമാ. രണ്ട് പുരുഷന്മാർ, നല്ല നീളമുള്ളവർ, അവരുടെ കൂടെ നടക്കുമ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ആളായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധിക്കും. ഫഇദാ ഫാറഖഹു നുസിബ ഇല തൂലി വനുസിബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല റബ്അ. അവർ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ആ പൊക്കമുള്ള ആളുകളെ കാണുമ്പോൾ വലിയ ആളുകളാണെന്ന് നമുക്ക് പിന്നീട് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഒത്ത ഉയരമുള്ള ആളാണെന്നും മനസ്സിലാക്കാം. പക്ഷെ കൂടെ നടക്കുമ്പോൾ എപ്പോഴും ഉയർന്നു നിന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സായിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നയ്യറൽ വജ്ഹി യതലഉല ഉതലഉലുൽ ഖമർ. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നല്ല പ്രശോഭിതമായ മുഖമായിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. വകാന അഹ്സനന്നാസി വജ്ഹൻ വഅൻവറുഹും ലൗനൻ. ഏറ്റവും നല്ല രൂപലാവണ്യവും ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായിരുന്നു. അതുപോലെ തന്നെ മഹദി വിശേഷിപ്പിക്കുകയാണ്, ലം യസിഫു വാസിഫുൻ ഖത്തു ഇല്ലാ ശബ്ബഹ വജ്ഹഹു ബിൽ ഖമരി ലൈലത്തുൽ ബദർ. പൂർണ്ണ ചന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് ആ ചന്ദ്രനിലേക്ക് നോക്കുന്നത് പോലെയുണ്ട് ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്ന് വിശേഷണം പറയുന്ന എല്ലാ ആളുകളും ഹബീബിനെ കുറിച്ച് വിശേഷണം പറഞ്ഞിരുന്നു. വലഖദ് കാന യഖൂലു മൻ യഖൂലു മിൻഹും ലറുബ്ബമാ നളർനാ ഇലൽ ഖമരി ലൈലത്തുൽ ബദ്റി. ലൈലത്തുൽ ബദ്റിന്റെ അന്ന് പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കിയതുപോലെയുണ്ട് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്ന് ആളുകൾ പറയുമായിരുന്നു. ഫനഖൂലു, അപ്പോൾ ഞങ്ങൾ പറയുന്നത് സ്വഹാബത്തുൽ കിറാമാകുന്ന നേരിൽ കണ്ട ആളുകൾ, അവിടുത്തെ സൗന്ദര്യം ആസ്വദിച്ച ആളുകൾ അവരുടെ അഭിപ്രായം പറയുകയാണ്. ഹു അഹ്സനു ഫീ അയുനിനാ മിനൽ ഖമർ, ഞങ്ങളുടെ കണ്ണുകളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൂർണ്ണ ചന്ദ്രനേക്കാൾ പ്രശോഭിതമാണ്, അവിടുത്തെ മുഖം ചന്ദ്രനേക്കാൾ ലംഘുന്നതാണ് എന്ന് സാരം. യുഅറഫു റിദാഉഹു വഗളബുഹു ഫീ സുറൂരിഹി ബിവജ്ഹി. അവിടുത്തെ മുഖത്ത് ദേഷ്യവും സന്തോഷവും എല്ലാം ആ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ദേഷ്യത്തിലാണോ അതല്ല നല്ല സ്വഭാവത്തിലാണോ എന്നുള്ളത് മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാമായിരുന്നു. ഇദാ റളിയ ഔ സുറ കഅന്ന വജ്ഹഹു അൽ മിർആത്. അവിടുന്ന് സന്തോഷിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ
കണ്ണാടി പോലെ ലങ്കുമായിരുന്നു അവിടുത്തെ മുഖം. എന്നാൽ വഇദാ ഗളിബ തലവന വജ്ഹു വഹ്മറത് ഐനാ, അവിടുന്നെങ്ങാനും ക്ഷോഭിക്കുകയാണെങ്കിൽ, അവിടുന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ മുഖം വിവർണമായി അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. ദലാഇലുൻ നുബുവയിൽ അബു നഈം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. മഹദിയായ ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഇസ്തഅർതു മിൻ ഹഫ്സ ബിൻത് റവാഹ ഇബ്രതൻ കുന്തു അഖീതു ബിഹാ സൗബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ ബിൻത് റവാഹ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഞാനൊരു സൂചി വാങ്ങി. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുന്ന് ഫസഖതത്തിൽ ഇബ്രത്തു, ആ സൂചി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, വീണുപോയി. ഫതലബ്തുഹ ഫലം അഖ്ദിർ അലൈഹ, ഞാനത് തേടി നടന്നു, പക്ഷേ ഫലം അഖ്ദിർ അലൈഹ, എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൂമിലേക്ക് ഒന്ന് പ്രവേശിച്ചു. ഫതബയ്യനത്തിൽ ഇബ്രത്തു ലിശുആഇ വജ്ഹി, അവിടുത്തെ മുഖത്തിൻ്റെ ശോഭ കാരണം, അവിടുത്തെ മുഖത്തിൻ്റെ ആ പ്രകാശം കാരണം എനിക്ക് ആ സൂചി കാണുകയും അതെനിക്ക് ലഭിക്കുകയും ചെയ്തു. മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ജാമിഉൽ കബീറിൽ പറയുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ധാരാളം ഹദീസുകൾ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാ നേർവർണ്ണനകൾ അവിടുന്ന് കണ്ട് പറഞ്ഞതായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മഹാനായ ബഹുമാനപ്പെട്ട അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന ആജിസുൻ അൻ വസ്ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വർഷങ്ങളോളം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് നുബുവത്ത് കിട്ടിയ അന്ന് മുതൽ വഫാത്താകുന്നത് വരെ ഹബീബിൻ്റെ എല്ലാ ജീവിതവും ഒപ്പിയെടുത്ത, അവിടത്തോട് കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ച ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന ആജിസുൻ അൻ വസ്ഫി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ ഖൽഖി ഹുലുഖി, ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും വിശേഷിപ്പിക്കാൻ ഞാൻ അശക്തനാണ്, എന്നെ കൊണ്ട് സാധിക്കുകയില്ല. ഈ പറഞ്ഞതൊക്കെ അവരുടെ ഒരു പരിമിതി വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബൂസ്വരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഹുല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു സുമ്മ സ്തഫാഹു ഹബീബൻ ബാരി അന്ന സമീ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപലാവണ്യവും അവിടുത്തെ ഭംഗിയും ഒന്നും പറഞ്ഞാൽ തീരാത്തതാണ്. മുനസ്സഹുൻ അൻ ശരീഖിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി, അവിടുത്തെ ശരീരത്തിൻ്റെ ഭംഗിയോടും അവിടുത്തെ മുഖലാവണ്യത്തോടും കടപിടിക്കുന്ന ഒരു വസ്തു, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ടില്ല. എല്ലാ പടപ്പുകളിൽ നിന്നും വ്യത്യസ്തനാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ വ്യത്യസ്തതയോടുകൂടെ ഹബീബിൻ്റെ രൂപലാവണ്യവും ഹബീബിൻ്റെ ഭംഗിയും ഹബീബിനെ കുറിച്ചുള്ള മദ്ഹുകളുമൊക്കെ പറയലും പാടലും അവിടത്തെക്കുറിച്ച് കൂടുതൽ അറിയലുമൊക്കെ ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ദർശനങ്ങളും പാഠങ്ങളും പഠിച്ചാൽ പോരെ. എന്തിനാണ് നമ്മൾ ഹബീബിൻ്റെ രൂപലാവണ്യത്തെക്കുറിച്ചും അവിടുത്തെ ഭംഗിയെക്കുറിച്ചും അവിടുത്തെ ശരീരഘടനയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ അൽ മവാഹിബുൽ ലദുനിയയിൽ ഒരു വരി നമുക്ക് കാണാം, ഇഅലം അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നതിൻ്റെ, അവിടത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അത് പൂർണ്ണമാവണമെങ്കിൽ അന്നല്ലാഹു തആല ജഅല ഖൽഖ ബദനിഹി ശരീഫ് അല വജ്ഹിൻ ലം യൽഹുർ ഖബ്ലഹു വല ബഅദഹു ഖൽഖ ആദമിയ്യ മിസ്ലു, മുൻഗാമികളിൽപ്പെട്ടവരോ പിൻഗാമികളിൽപ്പെട്ടവരോ ശേഷമോ മുന്നെയോ വന്നതോ വരാനിരിക്കുന്നതോ ആയ ഒരാളിലും ഹബീബിനെ പോലെ രൂപലാവണ്യമുള്ള, അവിടുത്തെ പോലെ മുഖഭംഗിയുള്ള, കാന്തിയുള്ള ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കലും അതിനെക്കുറിച്ച് അറിയലും ഹബീബിനെക്കുറിച്ച് അറിയുന്നതിൻ്റെ, ഹബീബിനെ വിശ്വസിക്കുന്നതിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അൽ മവാഹിബുൽ ലദുനിയയിൽ ഉദ്ധരിക്കുന്നത് കാണാം. അതുകൊണ്ട് നാം ഹബീബിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഹബീബിൻ്റെ ഖൽഖിനെക്കുറിച്ചും ഖുൽഖിനെക്കുറിച്ചും നാം മനസ്സിലാക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട
നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ظلمت سنة من أحيى الله لا ما إلى أن اشتقت قدما الضر من ورمي وشد من سغب أحشاءه وطوى تحت الحجارة كشح مترف الآدم وراودته الجبال الشم من ذهب عن نفسه فأرى أيام شممي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصام وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرجي دنيا من العدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم نبينا الأمير ناهي فلا أحد أبر في قول لا منه ولا نعمي هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمي دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم
وكلهم من رسول الله ملتمسون غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم دعما دعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فانسب إلى ذاته ما شئت من شرفين وانسب إلى قدره ما شئت من عظمين فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي لو ناس ثبت قدره آياته عظما أحيا اسمه حين يدعى دارس الجمم مولاي صل وسلم دائما أبدا على حبيبك خير كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهم أعي الورى فهم معناه فليس يرى في القرب والبعد فيه غير منفهم كالشمس تظهر للعينين من بعد صغيرة وتكيل الطرف من أمامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف يدرك في دنيا حقيقته قوم يا منتسى لو عنه بالحلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم وكل آي أتى رسل الكرام بها فإنما اتصلت من نوره بهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن
إنه الشمس فاضل هم كواكبها يلهرنا أنوارها للناس في العالم أكرم بخلق النبي ينزانه خلق بالحسن مجتملين بالبشر متسمي كالزهر في ترفين والبدر في شرفين والبحر في كرمين والدهر فيه ممي مولا يا سلي وسلم داحما أبدا على حبيبك خاي للخلق كلهم كأنه وهو فرد من جلالته في عسكر حين تلقاه وفي حاشمي كأنما اللؤلؤ المكنون في صادفين من معدني منفقين منه ومبتسمي لا طيبا يعدل تربا لما أعلومه طوبى لملتشقين منه وملتسمي مولا يا سلي وسلم داحما أبدا على حبيبك خاي للخلق كلهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات. اللهم إنا نتوسل ونتضرع إليك ونتوكل عليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين والأحديين والخندقيين والطبوقيين وبالسائر الصحابة والقرابة كلهم أجمعين. اللهم اغفر لنا واغفر لوالدينا ولأساتذتنا ولمشايخنا ولمن أحبنا ولمن نصرنا ولمن نصر دين محمد صلى الله عليه وسلم. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا وقنا شر وساوس الشيطان وأجرنا منه يا رحمن. اللهم
ربنا اتمم لنا نورنا وثبت لنا اقدامنا وانصرنا على القوم الكافرين ارحم الراحما يا الله ഞങ്ങൾ ചോദിച്ചതും പറഞ്ഞതും പാടിയതും ചൊല്ലിയതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇരട്ടി പ്രതിഫലം തന്ന് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. റഹ്മാനെ അതിൻ്റെ എല്ലാം മിസ്ലു സവാബ് ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അംബിയാക്കൾ ഔലിയാക്കൾ സ്വഹാബത്തുൽ കിറാം താബിഈങ്ങൾ സ്വാലിഹീങ്ങൾ മറ്റു എല്ലാ അഹ്ലുൽ ഖൈറാത്തിൻ്റെയും ഹദ്റത്തിലേക്ക് നീർത്തിക്കണേ അല്ലാ. റഹ്മാനെ അത് കാരണമായി അവരുടെ മദദ് ഹിഫ്ല ഹിമായത്ത് തർബിയത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലും വീട്ടുകാരിലും നൽകണേ റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിലും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളിലും നീ നൽകണേ അല്ലാ. അത് കാരണമായി ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. എല്ലാവിധ ടെൻഷനുകളും അകറ്റണേ അല്ലാ. റഹ്മാനായ റബ്ബേ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കൃഷിയിൽ ഐശ്വര്യം നൽകണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. റഹ്മാനെ ശാന്തി നൽകണേ അല്ലാ. കുടുംബത്തിൽ പരസ്പരം ഐക്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ വേദനകൾ അകറ്റണേ അല്ലാ. കൈമുട്ടുകളിൽ കാൽമുട്ടുകളിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ സന്ധികളിൽ പേശികളിലുള്ള വേദനകളെല്ലാം അകറ്റണേ അല്ലാ. അർഹമു റഹീമായ റബ്ബേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. അവിടുത്തെ സുന്ദരമായ പൂമുഖം കണ്ട് സന്തോഷിക്കാനുള്ള തോഫീഖ് ഞങ്ങളുടെ ആയുസ്സിൽ പലതവണ നീ നൽകണേ അല്ലാ. ആ പച്ച കുബ്ബക്കരികിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാ എന്ന് നേരിട്ട് സലാം പറയാനും അത് മടക്കുന്നത് കേട്ട് സന്തോഷിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.